नारायण प्रियमनंग मदावहारं वाराणसीपुरपतिं भज विश्वनाथं। ഞാൻ പറയായിരുന്നു ആ ശബ്ദം അച്ഛന്റെ തന്നെ. ഇംഗ്ലണ്ടിൽ പോയി നിയമം പഠിച്ചു വന്ന് വിറപ്പിച്ച സിംഹമല്ലായിരുന്നു, ജില്ലാ ജഡ്ജിയായി പെൻഷൻ പറ്റിയ ആള്. എല്ലാ ഐശ്വര്യവും ഏലക്കരദേവൻ കൊടുത്താന്നാ പറയുക. ഈ ഭൂമി മലയാളത്തിൽ എവിടെ ചെന്നാലും ഏലക്കരക്കാർക്ക് നെഞ്ചുയർത്തി പറയാറുന്നു ഞാൻ മാധവന്റെ നാട്ടുകാരനാണെന്ന്. ഇന്ന് നീലകണ്ഠന്റെ നാട്ടുകാരനാന്ന് പറഞ്ഞ ആട്ടും ചിലപ്പോ നല്ല തല്ലും കിട്ടിയെന്ന് വരും അല്ലേ? ഈ പാട്ടുവരെ ഇങ്ങനെ കിടക്കുന്നത് വളരെ സങ്കടമുള്ളൊരു കാര്യമാണ്. സത്യത്തിൽ ഇത് പറയാനാ ഞങ്ങളിവിടെ കാത്തു നിന്നത്. കുട്ടിയുടെ അച്ഛന്റെ കാലത്ത് എത്രയെത്ര മഹാന്മാരോട് വന്നു പോയിട്ടുള്ളതാ. എല്ലാ മാസവും പാട്ടും നൃത്തവും കഥകളൊക്കെ ആയിട്ട് ഏലക്കര ശിവക്ഷേത്രത്തിലെ പാട്ടുപുര അത്രയ്ക്ക് പ്രസിദ്ധമായിരുന്നു. ഇതൊന്ന് നേരെയാക്കിയെടുക്കാൻ അമ്പല കമ്മിറ്റിക്കാര് വിചാരിച്ച കൂട്ടിയാ കൂടില്ല. നീലം തന്നെ ചെയ്യാം. വാരരായിട്ട് ആലോചിച്ച് ഉടനെ വേണ്ട ചെയ്യാം. പിന്നെ അമ്മ പാടിയിട്ടുണ്ട് ഇവിടെ. കച്ചേരിന്ന് കേട്ടപ്പോ ഒഴിയാൻ ഒരുപാട് നോക്കി. അച്ഛൻ വിട്ടില്ല. അന്ന് കൊച്ചു കുട്ടിയാ. അമ്മയെ പോയി കാണാറില്ല അല്ലേ? മംഗലശ്ശേരിക്ക് വരില്ല എന്ന് വായിച്ചു തന്നെയാ. ജീവിതത്തിൽ അവര് തല കുനിച്ചു നിന്നിട്ടുള്ളത് അവരുടെ ഭർത്താവ് മംഗലശ്ശേരി മാധവമേനോന്റെ മുന്നിൽ മാത്രം എന്ന് കരുതി മൂപ്പരുടെ തൃപുത്രന്റെ താളത്തിനൊത്ത് തുള്ളാൻ അവരെ കിട്ടുമെന്ന് കരുതണ്ട. വേണ്ട. പക്ഷെ മംഗലശ്ശേരി മാധവമേനോന്റെ തൃപുത്രനുമുണ്ട് ചില വാശികളൊക്കെ. ഇത്രയും കാലമായിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെങ്കില് ഇനി ഞാൻ പോയി വിളിക്കുന്ന ആരും കരുതണ്ട. വരില്ല. ഇത്തിരി വേദനിച്ചിട്ടാണ് സ്വന്തം വീട്ടിലേക്ക് ഇറങ്ങിപ്പോയത്. എന്ത് വേദനിച്ചു താനീ പറയണേ? ഞാൻ വിസ്തരിക്കണോ? താൻ ശർദ്ദിക്കേ. കള്ളുകുടിയും പെണ്ണുപിടുത്തവും പിന്നെ നാടൊട്ടൊക്കെ ചട്ടം പിത്തരവും അങ്ങനെ നടക്കുമ്പോ പല കുറി വിളിച്ചുപദേശിച്ചില്ലേ? നിർത്തിയോ? ഒടുക്ക ഇവിടത്തെ പത്തായപ്പുരയില് കണ്ടമാനം നടക്കുന്ന പെണ്ണുങ്ങളെ രാത്രി കൊണ്ടുവന്ന് കയറ്റാൻ തുടങ്ങിയില്ലേ? ചന്ദ്രാലയം സുഭദ്രാമ എന്നൊരു അറിവാണി ഞാൻ പറയണില്ല. എന്നെ നീലകണ്ണ കല്യാണം കഴിക്കാൻ പോണെന്ന് നാടൊട്ടൊക്കെ പറഞ്ഞ് നാറ്റിച്ചില്ലേ? അത്ര ആയപ്പോഴല്ലേ അമ്മ പടി ഇറങ്ങിപ്പോയത്. അതെ, എല്ലാം ശരിയാണ്. പക്ഷെ പറയുമ്പോ എല്ലാം പറയണം. അന്ന് അമ്മ ഇറങ്ങിപ്പോയെന്റെ അന്ന് തൊട്ട് നിർത്തിയില്ലേ എല്ലാം? പിന്നെ താൻ കണ്ടിട്ടുണ്ടോ പെണ്ണുങ്ങളുമായിട്ടുള്ള ഇടപാട്? ഈ പറയണ സുഭദ്ര വർണ്ണ വഴിക്കെതിരെ പോലും ഞാൻ പോയിട്ടുണ്ടോ? ഉണ്ടോ? എന്താ തന്റെ നാക്കിറങ്ങിപ്പോയോ? നാക്കല്ല, ഈ ഉടൻ ഒന്നായിട്ട് അങ്ങ് പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോണെന്നാ ഇപ്പൊ എന്റെ പ്രാർത്ഥന. അതൊരു ദിവസം ഞാൻ തന്നെ ചവിട്ടി താഴ്ത്തും. ഓ നീല, തിരിച്ചു വരുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഒന്ന് പോയി കാണണം. നല്ല സുഖമില്ലാതെ കിടപ്പിലാണെന്നല്ലേ കേട്ടത്? സുഖമില്ലെങ്കിൽ അവിടെ ആംഗ്ലമാര് തമ്പുരാക്കന്മാരുണ്ടല്ലോ നോക്കാൻ. ഏഭ്യമാര് അവറ്റയുടെ മുഖം കാണുമ്പോ തുടങ്ങും എനിക്ക് പേര് വരില്ലെന്ന് അങ്ങോട്ട് അടിച്ചു കയറാൻ. അമ്പിനും ബില്ലിനും അടുക്കില്ല എന്ന് പറഞ്ഞ് ഞാൻ എന്താ ചെയ്യാ? താനൊന്നും ചെയ്യണ്ട, പറയണത് അങ്ങോട്ട് കേട്ടാ മതി. എനിക്ക് കുറച്ച് കാശ് വേണമല്ലോ. ഇത്തിരി താമസം ഉണ്ടല്ലോ, മഷി ഉണങ്ങാൻ വടക്കേപ്പുറത്ത് വെയിലത്തിട്ടിരിക്ക. ഈയിടെയായിട്ട് തന്റെ ഹ്യൂമർ സെൻസ് ഇത്തിരി മെച്ചപ്പെട്ടിട്ടുണ്ട്. താങ്ക് യു. ഒന്ന് പറഞ്ഞിട്ട് പോന്നില്ല, പാട്ടുപേരുടെ പണി എന്ന് പറയുമ്പോ ആശാരിമാരെ ഏൽപ്പിക്കണ്ടേ? ആ അടിയോടിയുമായി ആലോചിച്ച് വേണ്ട ചെയ്യൂ. താൻ ഏതെങ്കിലും മരങ്ങോടൻ ആശാരിയെ വിളിച്ച് ഏൽപ്പിച്ചാ ശരിയാവില്ല, കുളിമുറി ഉണ്ടാക്കുകയല്ല. ഉവ്വ ഉവ്വ. അപ്പൊ ബഡ്ജറ്റ് എങ്ങനെയാ? ബാങ്കിലൊന്നുമില്ല. അതാ ഞാൻ മലയാളത്തിൽ തന്നോട് പറഞ്ഞത്. ആ മണിച്ചേരിയിലെ വസ്തു നമുക്ക് വിൽക്കാന്ന്. താൻ എന്താ നോക്കണേ? വാരിന് ആറടി പോരെ നീലെണ്ണ നല്ല സുഖമായിട്ട് നീണ്ടു നിവർന്ന് കിടക്കാൻ. ബാക്കി മുഴുവൻ നമുക്ക് വിറ്റ തുലയ്ക്കാവണോ?
ഡീസൽ അടിച്ചോ എങ്ങോട്ടാണാവോ? ഓ ഞാനൊന്ന് വെസ്റ്റ് ജർമ്മനി വരെ പോവാ. ഇയാള് വരുന്നോ? എന്റെ സേവരെ നോക്കിക്കൊള്ളണേ. മരിമഴകൾ നനഞ്ചേ, ചെറുവയലുകളൊക്കെ നനഞ്ചേ, കുട്ടിയൊരുക്കി പറഞ്ഞേ, തിരുഞ്ഞാറുകൾ കിട്ടിയെറിഞ്ചേ. മരിമഴകൾ നനഞ്ചേ, ചെറുവയലുകളൊക്കെ നനഞ്ഞേ, കുട്ടിയൊരുക്കി പറഞ്ഞേ, തിരുഞ്ഞാറുകൾ കിട്ടിയെറിഞ്ചേ. തഞ്ചാവൂരിപ്പോ ചൂടെങ്ങനെ? ഓ ഇപ്പൊ ശീലായിപ്പോയി, വർഷം അഞ്ചായില്ലേ. ഇവിടെയും വേനൽ കഠിനം തന്നെ. ദാ കണ്ടില്ലേ, ശാരദ എഴുതിയത് ശരി തന്നെയാ. അച്ഛനിപ്പൊ കാലത്തോട്ടെ ഉണ്ടല്ലേ. അതിപ്പോ അങ്ങനെ പതിവായിട്ടൊന്നുമില്ല, ഓരോ മനപ്രയാസങ്ങൾ വന്നു കയറുമ്പോ. മനപ്രയാസത്തിന് കള്ളു വലിച്ചു കയറ്റിയാ മതിയല്ലോ. ആ പിന്നെ അച്ഛാ, കലാമണ്ഡലത്തിൽ എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ലക്ഷ്മിക്കുട്ടിയില്ലേ, പട്ടാമ്പിക്കാരി, അവളുടെ അമ്മാവൻ രാഷ്ട്രീയത്തിൽ നല്ല പിടിപാടുള്ള ആളാത്രേ. മൂപ്പരുടെ പരിചയത്തില് കലാമണ്ഡലത്തിൽ ഒരു ടീച്ചറുടെ പോസ്റ്റ് ശരിയാക്കാനാവുന്ന അവളെ എഴുതിയിരുന്നു. നിക്കട്ടെ, ആകെയുള്ള 10 സെന്റ് പോലും പണയപ്പെടുത്തി നിന്നെ ഞാൻ ഇത്രയും പഠിപ്പിച്ചത്. ഒരു ഉദ്യോഗക്കാരി ആക്കാനായിരുന്നില്ലല്ലോ, ഞാൻ പിന്നെ ടി ടി സിക്ക് അയക്കായിരുന്നില്ലേ. ഒരു ജോലി എന്നൊക്കെ പറഞ്ഞ് എവിടെങ്കിലും കയറി കൂടിയാ അതോടെ കല തീർന്നു എന്ന് കരുതിയാ മതി. ഇനിയും പഠിക്കണമെന്ന് വെച്ചാൽ അതാ വേണ്ടത്. എന്നിട്ട് വലിയൊരു നർത്തകിയാവുക. അച്ഛന്റെ മാത്രമല്ല, മരിച്ചുപോയ നിന്റെ അമ്മയുടെയും സ്വപ്ന അത്. എന്താ ബാനു, അറിയോ ലീലയെടുത്തിന്റെ അങ്ങനെ ചോദിക്കുന്നത്? അല്ല, വലിയ പഠിപ്പൊക്കെ കഴിഞ്ഞ ആളല്ലേ എന്ന് കരുതി സ്വന്തം ബന്ധമൊക്കെ മറക്കുവോ? ഭാനു ആളകം മാറിട്ടോ. നേരം കിട്ടിയാ ഒന്ന് അങ്ങോട്ടൊക്കെ ഇറങ്ങോ, വരാലോ. എന്നാ പോവാ മാസുട്ട. ലീലയെടുത്തിയുടെ നാക്കിന് ഒരു മാറ്റവുമില്ല. അസത്ത, അവനും അതെ വഷളൻ. കണ്ണഞ്ചേരി പറമ്പിലെ കുറേത്ത് തേങ്ങ പോയി, ഇനി അടുത്ത കളിക്കിപ്പോ എന്താ? പുഴവക്കത്തെ പറമ്പില് 1000 രൂപയുടെ ഇഞ്ചി ഉണ്ട്. ഇഞ്ചി എങ്കി ഇഞ്ചി. അവൻ ഇങ്ങോട്ടേക്ക് വന്നില്ലേടാ ആ നീലകണ്ഠൻ. എന്റെ ശേഖരത്തെ ആൾക്കാർ വട്ടം പിടിച്ചു നിർത്തിട്ടാ. ഇല്ലെങ്കിൽ ഇന്നലെ തന്നെ തീർന്നേ കഥ. ഇവൻ മൂർഖനാണെങ്കിൽ അത് രാജ പെമ്പാലയാ. ചെവിക്ക് നുള്ളിക്കോളാൻ പറയാ അവനോട്. പട്ടി ഇത് കേട്ടില്ലേ? വേണ്ടതില്ല, വേണ്ട. എന്റെ കൈ ധരിച്ചിട്ട് പാടില്ല, വിടാൻ. അവന് വിടടാ, അവന് തലപ്പ് ഞാൻ തീർക്കാം. നീല ഞാൻ പറയുന്നൊന്ന് കേക്ക്, വെറുതെ ആണ് തല്ലി കൈ നാട്ടണ്ട. നിങ്ങൾ നടങ്ങി എന്നെ വഴി ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഒഴിച്ചു കൊടുക്ക്, ഒഴിച്ചു കൊടുക്ക്, എന്നിട്ട് ചെവിയിൽ ഓതിട്ട് പ്രാന്തടിപ്പിക്കേ. നീല എന്നായി നാളികേരവും വിളഞ്ഞ പാടവും പണയം വെച്ചുള്ള ചീറ്റിൽ തുടങ്ങിയേ? ചോദിച്ചത് കേട്ടില്ലേ? കയ്യില് തൽക്കാലം കാശില്ലെങ്കിൽ അങ്ങനെയും കളിക്കാം. എന്ത് കളി വേണമെങ്കിലും കളിച്ചോളൂ, എന്നെ കൊണ്ട് ഇനി ഈ പണിയെടുക്കാൻ വയ്യ. തണ്ടാമാരെയും കൂട്ടി നാളികേരം ഇടിക്കാൻ പോയിട്ട് നാണം കിട്ടു വരിക. കാശ് ചോദിക്കുമ്പോ തരണം, ഇല്ലെങ്കി ഇങ്ങനൊക്കെ ഉണ്ടാവും. ഞാൻ തോറ്റെന്റെ തേവരെ, എന്നെ ഇനി എന്നാണാവോ പണയം വെക്കാൻ പോണേ? തന്നെ പണയത്തിന് ആരെടുക്കൂടോ പരട്ട വാരരെ. ഇളിക്കണ്ട ഇളിക്കണ്ട വാനരന്മാരെ, നട്ടപ്രാന്ത് പിടിച്ച് നിൽക്ക ഞാൻ. അവരെത്തിയല്ലോ. ഇതേതാ ഈ പുതിയ അവതാരം? വാരര അകത്തേക്ക് പോവാ. ആ പോവാ. ചാക്കോ കല്ലൻ ചാക്കോ എന്നാ വിളിക്കുക. എല്ലാം പറഞ്ഞിട്ടുണ്ട്. ചന്ദ്രാലയത്തില് നമ്മുടെ സുഭദ്രാമ്മയുടെ രാത്രി ഒരു വരവുണ്ട് നമ്പ്യാർക്ക്. അവിടുന്ന് പോണ വഴിക്ക് പൂശാന്നാ. ഇയാള് തനിച്ചു മതിയാ? ആളിനെ കാട്ടി തന്നാ മതി. പിന്നെ മുലാളി പറയണ പോലെ കയ്യാ കാലോ എന്താ ചോട്ടെടുക്കാം. വേണ്ട, താൻ അബദ്ധമൊന്നും കാണിക്കണ്ട, രണ്ട് പൊട്ടിച്ചാ മാത്രം മതി. മനസ്സിലായില്ലേ?
നേരിട്ട് പിടയ്ക്കാൻ അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ല, അതാ ശീലവും. അതിനുള്ള യോഗ്യത ആ നാരക്കില്ല, അതുകൊണ്ടാ. പെടാന്ന് പറയുമ്പോ അത്ര മയത്തിലാക്കണ്ട, അതിന്റെ ചൂട് കുറച്ചു ദിവസം നിൽക്കണം. പറഞ്ഞത് എനിക്ക് മനസ്സിലായല്ലോ, കുത്തും മുറിയൊന്നും വേണ്ട.